Noggenhof, 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 Noggenhof. ഇത് നിങ്ങളുടെ ആദ്യത്തെ മോർണിംഗ് ടാസ്ക്. എങ്ങനെ നിങ്ങൾ ഓരോരുത്തരും നാഗനിയ എന്ന പരമ്പരയിലേക്ക് എത്തിയതെങ്ങനെയെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങൾക്ക് ഉള്ള പ്രത്യേകതയെന്നും ഒന്നര മിനിറ്റിൽ മുകളിൽ വരാത്ത വോയിസിലൂടെ പറയുക. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് നാഗൻ കാണുന്നത് സൺ ടിവിയിലൂടെയാണ്. ചാനൽ മറിച്ചു നോക്കിയപ്പോൾ കണ്ടതാണ്. പിന്നീട് ഞാൻ സൂര്യ ടിവിയിലൂടെ ഒരു പ്രാവശ്യം ചാനൽ മാറ്റുന്നതിൻ്റെ ഇടയിൽ കണ്ടിട്ടുണ്ട്. ശിവനി ആരെയോ കൊല്ലുന്നതാണ് കണ്ടത്. അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. പിന്നെ ഞാനത് വെച്ചിട്ടേയില്ല. പിന്നെ അമ്മ സൂര്യ ടി വി വെക്കുമ്പം എപ്പോഴും നാഗനികയായിരിക്കും. അപ്പോൾ അമ്മയൊക്കെ കാണുമ്പം ഞാനും ഇരുന്ന് കാണും. അപ്പോൾ എനിക്ക് കഥ എന്തായെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ട് ഇതിൻ്റെ ഒറിജിനൽ ഹിന്ദിയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഹിന്ദിയും കാണാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ നാഗിൻ കാണാൻ തുടങ്ങിയത്. പിന്നെ നാഗീശ്വരി എന്ന ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്യാരക്ടറാണ്. എല്ലാവരെയും നല്ലതായിട്ട് വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ആ പേരിൽ തന്നെ ഒരു പവർ പോലെ തോന്നി. എനിക്ക് ആ പേര് തന്നെ ഒരു ഗുഡ് നെയിമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാരക്ടർ തിരഞ്ഞെടുത്തത്. വീട്ടിലെല്ലാവരും സൂര്യ ടി വിയിലെ സീരിയൽ കാണുമ്പോഴാണ് ഞാൻ നാഗനികയുടെ ആദ്യത്തെ പ്രൊമോ കാണുന്നത്. പ്രൊമോ കണ്ടപ്പോൾ തന്നെ കാണാനൊരു ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ കണ്ടു തുടങ്ങി. കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഫോൺ കിട്ടിയാണ് നാഗനികയുടെ ഒറിജിനൽ നാഗൻ എന്ന് പറയുന്ന ഹിന്ദി സീരിയലാണെന്ന് മനസ്സിലായത്. ഞാൻ മുഴുവനായിട്ട് കണ്ട സീസൺസ് 1 ഇപ്പോൾ 6 ആണ്. പിന്നെ വീറിൻ്റെ പ്രത്യേകത, നാഗനിക 5 വില്ലനെ പോലെ തോന്നുമെങ്കിലും വില്ലനേക്കാൾ നല്ല മനസ്സാണ് വീറിന്. നല്ല അഭിനയമാണ്, കാണാൻ നല്ല ലുക്കാണ്. ആക്ച്വലി ഞാൻ ഈ വീറിൻ്റെ കഥാപാത്രമെല്ലാം എടുക്കാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ക്യാരക്ടേഴ്സിൻ്റെ ലിസ്റ്റ് തരുമ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ ഓൾറെഡി സെലക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് വീർ എന്ന കഥാപാത്രം എടുത്തതാണ്. എന്നുവെച്ചാൽ വീറിനെ ഇഷ്ടമല്ലാണ്ടൊന്നുമില്ല, വീറിനെ ഇഷ്ടമാണ്. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഞാനിപ്പോൾ മോർണിംഗ് ടാസ്ക് എന്നെ പറയാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നാഗിൻ കാണുന്നത് എന്ന് വെച്ചാൽ സൂര്യ ടി വിയിൽ വന്നപ്പോഴാണ്. ഞാൻ എന്താണ് അധികം ടി വി ഒന്നും കാണാത്ത ഒരാളാണ്. പിന്നെ ഞാൻ കാണുന്നത് കാർട്ടൂണാണ്. കാരണം അത്രയും ചെറുതായിരുന്ന സമയത്തായിരുന്നു വന്നിട്ടുള്ളത് നാഗിൻ എന്ന പരമ്പര. അപ്പോൾ എനിക്ക് പിന്നീട് അതിൻ്റെ ലിപ്സും ഒക്കെ അത് മനസ്സിലായി. അതൊക്കെ കണ്ടപ്പോൾ മനസ്സിലൊരു പറയുന്നതും ആ ഒരു ലിപ്സും ഒരു മാറ്റം ഉണ്ടാവല്ലോ. അപ്പോൾ ഇതൊരു ഡബ്ബിങ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എനിക്ക് ഹിന്ദി ആണെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇന്ത്യൻ കൾച്ചറാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കാണാൻ തുടങ്ങി. പിന്നീട് ഞാൻ എന്ത് ചെയ്യാണ് കളേഴ്സ് ടി വി അപ്രതീക്ഷിതമായിട്ട് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ് നാഗിനാണ് എന്ന പേരിലാണ് ഉള്ളതെന്നൊക്കെ അറിഞ്ഞു. അതും ഞാൻ കാണാൻ തുടങ്ങി. ഹിന്ദിയെ പിന്നെ ഞാൻ മലയാളത്തിനെക്കാട്ടി കൂടുതൽ കാണാൻ തുടങ്ങി. കാരണം ഹിന്ദിയാണ് ഇഷ്ടം. ഫസ്റ്റ് ഞാൻ കണ്ടത് മലയാളത്തിലാണ്. അപ്പോൾ എന്താണ് ഈ നാഗിൻ എന്നൊരു കോൺസെപ്റ്റ് തന്നെ എനിക്കിഷ്ടമായി. നാഗവും മനുഷ്യനും മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം നാഗ തന്നെയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാഗ ഞങ്ങൾ ഫസ്റ്റിൻ്റെ ലാസ്റ്റ് എപ്പിസോഡൊക്കെ ഞാൻ ഭയങ്കര സങ്കടത്തോടെയാണ് കണ്ടത്. എൻ്റെ റീറ്റെയിൽ കാസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത്ര വിഷമായിരുന്നു കഴിയുമ്പോൾ. പക്ഷേ പിന്നെ എടുത്തുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് അറിഞ്ഞു. ഇപ്പോൾ 7 ഇനി വരാൻ പോകുന്നതാണ് സാർ. അത്രയും വരെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ നാഗഞ്ഞക നീ ഇത്രയും വലിയൊരിതാവുന്ന അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഒരു പ്രധാന സെലക്ട് ചെയ്യാൻ കാരണം വേറെ ഇപ്പോൾ ഓരോ സീസൺ വരുമ്പോൾ ആ ഒരു സീസണിലത്തെ ഹീറോയിൻ എനിക്ക് ആയിരിക്കും എനിക്ക് ഇപ്പോൾ ഫേവറേറ്റ്. ഇപ്പോൾ 6 ആണല്ലോ. അപ്പോൾ ഈ ഒരു നാഗഞ്ഞക 6 പ്രതിയാണ് എനിക്കിപ്പോൾ ഇപ്പോൾ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഒരിക്കലും ഞാൻ ആയത് ഒരു സീസൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഒരിക്കലും മറക്കില്ല. പക്ഷേ ഇപ്പോൾ നാഗഞ്ഞ 6 ആണ് തന്നെ അതിനോടാണ് കുറച്ച് ചായവുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ സീസണും ഇഷ്ടമാണ്. എന്നോട് ഒരു ഇഷ്ടക്കാർ ഒരു ഹീറോയിനും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് എല്ലാ സീസണിലെത്തിയും. അപ്പോൾ ഈ ഒരു സീസണിൽ എനിക്ക് പ്രതേ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എനിക്ക് പ്രതേ കുറച്ചുകൂടി നല്ലൊരു ക്യാരക്ടറായി തോന്നി. പിന്നെ എനിക്ക് ആ നെയിമും ഇഷ്ടപ്പെട്ടു പ്രധാന. അപ്പോൾ എനിക്ക് അത് ഫ്രീ ആണ്ടപ്പോൾ വേറെ ആരും ഞാൻ ഇത് ബുക്ക് ചെയ്യുന്നതിന് പറഞ്ഞു വെക്കുന്നതിന് മുന്നേ ബുക്ക് ചെയ്യില്ല. പിന്നെ വേഗം തന്നെ പ്രധാന നല്ല സെലക്ട് ചെയ്ത് ഒന്നും ആലോചിക്കാനുണ്ടായില്ല. അപ്പോൾ അതാണ് ഞാൻ പ്രതി സെലക്ട് ചെയ്യാനുള്ള റീസണും. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സൂര്യ ടിവിയിലാണ്. സൂര്യ ടിവിയിൽ എൻ്റെ 4 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാനത് കാണുന്നത്. അത് കണ്ടതിന് ശേഷം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ ടിവിയിൽ. പിന്നെ എനിക്ക് വലുതായി ഫോണൊക്കെ അതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ കാണാൻ തുടങ്ങിയത്. വീട്ടിൽ മിസ്സി ആദ്യം ഇപ്പോൾ എല്ലാ സീസണും കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ തിരഞ്ഞെടുത്ത മഹി എന്ന കഥാപാത്രമാണ്. അതെനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം മഹി എനിക്ക് മുമ്പ് തന്നെ മഹി നാഗിൻ 3 ഉള്ള അപ്പോൾ തന്നെ ഞാൻ നാഗിൻ മാത്രമേ കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ മഹി നാഗിനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. മഹിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ. പിന്നെ മഹി ബേബി ആയിട്ടൊക്കെ ആക്ട് ചെയ്തില്ലേ, മറ്റേ ഓർമ്മ ശക്തിയൊക്കെ കുറഞ്ഞപ്പോൾ അതൊക്കെ കണ്ട മഹിയുടെ ആ ഒരു ഇതൊക്കെ എനിക്ക് മഹി ഒരുപാട് ഇഷ്ടമാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യമായിട്ട് നാഗനിക കാണാൻ തുടങ്ങിയ സൂര്യ ടിവിയിലാണ്. പിന്നീട് എനിക്ക് പിന്നീട് ഞാൻ കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. സ്റ്റോപ്പ് ചെയ്തിരുന്നു. നാഗനിക 1 കണ്ടു കഴിഞ്ഞ ശേഷം പിന്നെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. പിന്നീട് ഞാൻ മഹക്ക് എന്ന കഥാപാത്രം തിരഞ്ഞെടുത്തത് പ്രതീം മഹക്കും തമ്മിൽ സിസ്റ്റേഴ്സിൻ്റെ സ്നേഹം, എന്താ പറയുക, അനിയത്തിനെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചി, നല്ല പോസിറ്റീവ് ക്യാരക്ടറായിരുന്നു മഹക്കിന്. പെട്ടെന്ന് മഹക്ക് നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് പോയി. അപ്പോൾ പിന്നീട് ഈ നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ റീസൺ നമുക്ക് പിന്നീട് കിട്ടാൻ അറിയായിരിക്കും. അപ്പോൾ മയക്കിൻ്റെ ക്യാരക്ടർ എടുത്താൽ തന്നെ നാഗിൻ 6 എടുത്താൽ തന്നെ ആണ് പ്രതീം ചേച്ചിയും തമ്മിലുള്ള സ്നേഹം, എന്താ പറയുക, അനിയത്തിനോടുള്ള സ്നേഹം, എല്ലാ കാര്യത്തിലും അനിയത്തിൻ്റെ കൂടെ നിന്നു സപ്പോർട്ട് ചെയ്യാൻ നിന്നു. അതുകൊണ്ടാണ് മയക്കിൻ്റെ ക്യാരക്ടർ ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഞാൻ നാഗനിക ആദ്യമായിട്ട് കാണുന്നത് സൂര്യ ടി വിയിലാണ്. നാഗനിക 1 ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം 2, 3, 4 മലയാളത്തിൽ സൂര്യ ടി വിയിൽ നാഗനിക കണ്ടതിന് ശേഷം മലയാളം ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഫോണിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ അത് കിട്ടുന്നില്ലായിരുന്നു. ഫുള്ള് ഹിന്ദിയാണ് കിട്ടുന്നത്. അതിനുശേഷം ഞാൻ മലയാളം എക്സ്പ്ലനേഷൻ നോക്കിയപ്പോഴാണ് മുകളിലെത്തിച്ചിട്ടിട്ട് ഈ ചാനൽ കാണുന്നത്.
അതിനുശേഷം ഞാനാണെങ്കിൽ ഇതിനെല്ലാം കണ്ടു തുടങ്ങി. അതിനുശേഷമാണ് ഈ നാഗിൻ ഹൗസിലേക്കുള്ള ഓഡീഷൻ്റെ ഇത് കണ്ടത്. അതിനുശേഷം ഞാൻ ഓഡീഷന് പങ്കെടുത്തു. അതിനുശേഷം മൂന്നാമത്തെ കണ്ടസ്റ്റൻ്റ് അറ്റൻഡ് കിട്ടി. അങ്ങനെയാണ് എനിക്ക് നാഗിനിക എന്നുള്ള പറയുന്ന ഈ ഒരു സീരിയലിനോടുള്ള ഇഷ്ടം തോന്നിയത്. നാഗിനികയിലാണെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനത്തെ സൂപ്പർ പവേഴ്സ് എല്ലാം കിട്ടിയാന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സീരിയലാണ് നാഗിനിക. നല്ലൊരു സീരിയലാണ് നാഗിനിക. അതിലെനിക്ക് ഋത്വിക്കിനെ പിന്നെ മറ്റുള്ള എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ്. ആദ്യമായിട്ട് എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സൺ ടിവിയിലും തമിഴ് ഡബ് ഇടുമായിരുന്നു നാഗിൻ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് നാഗിൻ കണ്ടത്, സൺ ടിവിയിലാണ് കണ്ടത്. അത് കണ്ട് എനിക്ക് ഇഷ്ടമായി. അതിനുശേഷമാണ് ഞാൻ നാഗിൻ്റെ ഓരോ സീസണും കണ്ടു വന്നത്. അങ്ങനെ നാഗിൻ 5 എത്തിയപ്പോഴാണ് എനിക്ക് ബാണിയെ കാണാൻ പറ്റിയത്. ഫസ്റ്റ് ലുക്കിൽ തന്നെ എനിക്ക് ബാണിയെ നല്ല ഇഷ്ടമായി. പിന്നെ ഇവിടെ ഞാൻ ബാണി എന്ന കഥാപാത്രം സെലക്ട് ചെയ്യാനുള്ള കാരണം തന്നെ എനിക്ക് ബാണിയെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓൾഡ് ആറ്റിറ്റ്യൂഡ്, പിന്നെ തൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടി എന്തും ചെയ്യും ആ സ്പിരിറ്റ്. പിന്നെ നാഗിനാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് നാഗിനുകളെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് ബാണിയെ ഭയങ്കര ഇഷ്ടം. പിന്നെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ബാണിയെ ആയിട്ട് വരാൻ താല്പര്യപ്പെട്ടത്. ഞാൻ ആദ്യമായിട്ട് നാഗിൻ കാണുന്നത് സൂര്യ ടി വിയിൽ വെച്ചാണ്. നാഗിൻ 1 ഉം 2 ഉം ഒക്കെ ഞാൻ 5-6 പഠിച്ചപ്പോൾ കണ്ടതാണ്. പിന്നെ നാഗിൻ 3 വന്നപ്പോഴാണ് അതിൻ്റെ ഹിന്ദിയും കൂടെ ഞാൻ കാണുന്നത്. കളേഴ്സ് ടി വിയിൽ കൂടെ ഹിന്ദി കാണുമായിരുന്നു. പിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞപ്പോഴേക്കും മലയാളം മാത്രമേ ഞാൻ കാണാനുള്ളായിരുന്നു. ഹിന്ദിയിൽ ആ നാഗിൻ തീർന്നായിരുന്നു. അത് കഴിഞ്ഞ് നാഗിൻ 4 വന്നപ്പോൾ അത് മലയാളം മുഴുവൻ കണ്ടത്. അത് കഴിഞ്ഞ് 5 വന്നപ്പോൾ സൂര്യ ടി വി 5 വന്നില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഹിന്ദിയിലാണ് കണ്ടത്. പിന്നെ എനിക്ക് നാഗിനിലെ വിഷ്ണുപ്രിയനെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവളെയാണ് ഏറ്റവും ഇഷ്ടം. ഒരു നല്ല വില്ലൻ റോളുണ്ട് അവൾക്ക്. പിന്നെ അവൾ 4 നന്നായിട്ട് വില്ലൻ റോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിഷ്ണുപ്രിയ ഒരുപാട് ഇഷ്ടമായിരുന്നു. നാഗിനെ എനിക്ക് കാണേണ്ടതായത് ഞാൻ ആദ്യം പ്രൊമോ കണ്ടിരുന്നു. പക്ഷേ ഇതൊക്കെ ആദ്യമായിട്ട് എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അന്ന് രാത്രി തന്നെ ഞങ്ങൾ വീട്ടിൽ ടി വി അടിച്ചു പോയി. അപ്പോൾ പിന്നെ ഞാൻ സ്കൂളിൽ ഇങ്ങനെ കേട്ടിട്ടാണിങ്ങനെ നോക്കി കൊള്ളാലോ. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ കഥ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. വീട്ടുകാർക്ക് കൂടെ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെ കിട്ടിയതാണ്. ടി വിയിൽ വെക്കാൻ സമ്മതിക്കില്ല, കാരണം ടി വിയിൽ വേറെ ആൾക്കാർ അവരെ സീരിയൽ കാണുമ്പോൾ വെക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ ഓൺലൈൻ ആയിട്ട് വീട്ടിലാണ് കാണാൻ തുടങ്ങിയത്. ഭയങ്കര ഇഷ്ടമാണ് നാഗിൻ. ഹായ്, ഞാൻ ശിവനി എന്ന കഥാപാത്രമായിട്ട് വന്ന ഷംനാദാണ്. ഇപ്പോൾ ടാസ്കിൽ ചോദിച്ചിരിക്കുന്ന പോലെ തന്നെ നാഗരികനെ എന്ന പരമ്പരയിലേക്ക് എത്തിയത് എങ്ങനെ ചോദിച്ചാൽ എനിക്ക് ചെറുപ്പം തൊട്ടേ ശക്തിയുള്ള നാഗരികനെ ഭയങ്കര വിശ്വാസവും ഇഷ്ടമൊക്കെയാണ്. ഇപ്പോൾ 2016 ഒരു ജൂലൈ മാസത്തിൽ ഞാൻ പുറത്തു പോയപ്പോൾ ബസ്സിലൊക്കെ നാഗരികയുടെ സീരിയലിൻ്റെ പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ജൂൺ മാസത്തിൽ തുടങ്ങുന്നു എന്ന രീതിയിലായിരുന്നു. അപ്പോൾ അന്നോട്ട് എനിക്ക് കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ ടി വി ഇല്ലാത്തത് കൊണ്ട് കാണാൻ പറ്റി നിവൃത്തിയൊന്നുമില്ലായിരുന്നു. കാണാൻ ഒത്തിരി ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കും ഒരു വെക്കേഷൻ ടൈമിൽ ബന്ധു വീട്ടിൽ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ നാഗരികൻ്റെ സീരിയൽ വെച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് ശിവനെയും ശിവയും കുറിച്ച് ചേർന്ന് നാഗമാണിക്യത്തിനും അതോ കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗുഹയിൽ ചെയ്യുന്ന എപ്പിസോഡാണ് കണ്ടിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തൊരു ക്യാരക്ടർ ശിവനെയാണ്. ശിവനെക്കുള്ള പ്രത്യേകത ചോദിച്ചാൽ തൻ്റെ മാതാപിതാക്കൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ശിവനയുടെ അതേ സ്വഭാവം തന്നെയാണ് എനിക്ക്. പിന്നീട് നഗരം സീരിയൽ ഫുള്ളായിട്ട് കാണുന്നത് കൊറോണ സമയത്ത് സുരേ ടി വി ഒരു അവസരം ഉണ്ടാക്കി തന്നു. അങ്ങനെയാണ് ഫുള്ള് കണ്ടത്. അതിനിപ്പോൾ വെച്ചാൽ 2018 നാഗനിക 3 എപ്പിസോഡുകൾ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നീട് ഫോണിലും എപ്പിസോഡുകൾ കണ്ട് അങ്ങനെ നാഗനികയിലേക്ക് എത്തിക്കെട്ടതും ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഞാൻ നാഗനിക എന്ന പരമ്പരയിലേക്ക് എത്തിയെന്ന് വെച്ചാൽ ഈ യൂട്യൂബ്സിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ട് അങ്ങനെ ചെറിയൊരു ഷോർട്സും അതേപോലെ ഇതൊക്കെ ഇങ്ങനെ കണ്ടുവന്നു. പിന്നെ അതേപോലെ ഒരുപാട് പേര് ഇങ്ങനെ എൻ്റെ കസിൻസ് ഒക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു ഇങ്ങനെ സീരിയൽ ഉണ്ട് കണ്ടു നോക്കുന്നത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സൂര്യ ടി വി വെച്ചപ്പോൾ ഒരു എപ്പിസോഡ് കാണാനുണ്ടായി. പിന്നെ അത് കണ്ട് ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. സൂപ്പർ ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിട്ട് തോന്നി. പിന്നെ അത് ഫുൾ അഡിക്റ്റ് ആയി. പിന്നെ എല്ലാ ദിവസവും നാഗനിലേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. പിന്നെ മലയാളം മാറി ഹിന്ദി കാണാൻ തുടങ്ങി, ഹിന്ദി മാറി തമിഴ് കാണാൻ തുടങ്ങി, അങ്ങനെ പല ഭാഷയിലും കാണാൻ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ എനിക്ക് ഞാൻ സെലക്ട് ചെയ്ത കഥാപാത്രം നയൻതാരയാണല്ലോ. അപ്പം നയൻതാര എന്തുകൊണ്ട് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നയൻതാര നമ്മൾ ഫസ്റ്റ് മാനന്തര മോണായിട്ട് പറയുമ്പോൾ നമ്മൾ മറ്റേ പ്രതിയേക്കാളും എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു സിമ്പതിയാണോ അങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ചധികം ഇതെനിക്ക് നയൻതാരയോട് തോന്നിയിട്ടുണ്ട്. സിമ്പതിയാണെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അവളുടെ ആ സ്റ്റോ കേൾക്കുമ്പോൾ ബൃന്ദിയാണ് നാഗി എന്നൊക്കെ അറിയുമ്പോൾ അവളുടെ ആ ഒരു ഇത് അവളുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സിമ്പതി തോന്നി. എനിക്ക് നയൻതാര എന്ന കഥാപാത്രം ഭയങ്കര ഇഷ്ടമായി. അതേപോലെ തന്നെ ജാസ്മിൻ ബേഴ്സിനെ പേഴ്സണലി ഇഷ്ടമുള്ളതുകൊണ്ട് കൂടി തന്നെ എനിക്ക് ആ ക്യാരക്ടറിനോട് ഭയങ്കര ഇഷ്ടം. ഞാൻ നാഗകന്യക എന്ന് പറയുന്ന പരമ്പര ഹിന്ദിയിലാണ് കാണാൻ തുടങ്ങിയത്. നവംബർ 1 ഇതിൻ്റെ റിലീസ്. 2015 നവംബർ 1 ഇതിൻ്റെ റിലീസ്. എനിക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് പൊതുവേ എനിക്ക് ഹൊറർ, ഫാൻറ്റസി, ത്രില്ലർ അതുപോലെ തന്നെ സ്നേക് ആ ടൈപ്പൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായാലും ഞാൻ ഈ പരമ്പര കാണാൻ തുടങ്ങിയത്. എനിക്ക് സീസൺ 1 ഏറ്റവും കൂടുതൽ ഇഷ്ടം. ശേഷം സീസൺ 2 വന്നപ്പോൾ ഇഷ്ടമുണ്ട്. പക്ഷേ എനിക്ക് അതിൽ എന്താണ് ചില കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ആ സീസൺ എനിക്ക്, പക്ഷേ ബാക്കി എല്ലാ സീസണും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഈ ഒരു സീസൺ
വളരെ ഇഷ്ടപ്പെട്ട ഒരു സീസൺ ആയിരുന്നു 1. ഇത് ഞാൻ മലയാളത്തിൽ കണ്ടു, ജൂൺ ഒരു ടൈമിലായിരുന്നു കണ്ടു തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ മലയാളത്തിലും കാണാൻ തുടങ്ങി, കാരണം ലാംഗ്വേജ് നമുക്ക് ചിലതൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു. 2015 ഞാൻ അത്രയും ചെറുതാണ്, അപ്പോൾ എനിക്ക് അത്രയ്ക്കും മനസ്സിലാവില്ലായിരുന്നു ലാംഗ്വേജ്. അപ്പോൾ ഞാൻ മലയാളത്തിലും കാണാനും തുടങ്ങിയത്. ഞാൻ നാഗിനിലേക്ക് ഇങ്ങനെ വന്നതെന്ന് വെച്ചാൽ, നാഗിനി 2 എന്ന സീരിയൽ ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ സെർച്ച് ഇങ്ങനെ യൂട്യൂബിൽ ചെയ്ത ടൈമിൽ അധിക ടൈമിലും നാഗിൻ 2 ആണ് വരാറ്. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇപ്പോഴത്തേക്കും 2-3 വട്ടം വന്നപ്പോൾ ഞാനത് എടുത്ത് നോക്കി. അങ്ങനെ ഞാൻ ഫസ്റ്റ് കണ്ടത് ശിവാംഗിൻ്റെ എൻട്രി സീനാണ്. എനിക്ക് അത് കുറച്ച് ഇഷ്ടമായി. പിന്നീട് ഞാൻ അതങ്ങനെ കാണാനൊന്നും ശ്രമിച്ചിട്ടില്ല. പിന്നെ ഒരു റിവ്യൂ ചാനലിൽ ഒരു ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നാഗിൻ 5 ആണെന്ന് കുറേ റിക്വസ്റ്റ് വന്നു. അങ്ങനെ അവർ അത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഞാനത് ആ ടൈമിലും കാണാറില്ല. പിന്നീട് കുറേ കമൻറ്റ് ബോക്സിലൊക്കെ നാഗിൻ 5 അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടപ്പോൾ ആ റിവ്യൂ ചാനലിൽ തന്നെ ഞാൻ നാഗിൻ 5 കണ്ടു നോക്കി. എനിക്കിഷ്ടമായ സ്റ്റോറി. പിന്നീട് കുറേ സ്കിപ്പായി പോയി. കുറച്ച് മാത്രം കണ്ട് അവർ പിന്നെ ഇടാതായി. ആ ടൈമിൽ അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ മുള്ളത്ത് എച്ച് ഡിൻ്റെ എന്തോ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ മുള്ളത്ത് എച്ച് ഡിയിൽ വന്നപ്പോൾ കുറേ നാഗിൻ, അതായത് ഐ മീൻ നാഗിൻ 1-5 വരെയുള്ള സീസൺസിൻ്റെ പല എപ്പിസോഡ്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് ഇടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ വർഷം ഞാനൊരു എനിക്ക് സ്കൂൾ വെക്കേഷൻ ഉണ്ടായ ടൈമിൽ ഞാൻ നാഗിൻ 1-5 വരെയുള്ള എല്ലാ എപ്പിസോഡ്സും കണ്ടു. അങ്ങനെ ഞാൻ നാഗിലേക്ക് എത്തി. പിന്നെ എനിക്ക് ശേഷം എന്ന ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം, ഞാൻ ഫസ്റ്റ് ഫുള്ളായിട്ട് ഹിന്ദി കണ്ട സീസൺ 1 ആണ്. അതിലെനിക്ക് ശേഷയുടെ വില്ലത്തെ ആക്ടിങ് ഇഷ്ടമായിരുന്നു. അതുപോലെ ശേഷയും ശിവനി ആയിട്ടുള്ള ബോണ്ട് കുറഞ്ഞത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ബട്ട് ശേഷയുടെ ആക്ടിങ് ആറ്റിറ്റ്യൂഡ് അതുപോലെ കോസ്റ്റ്യൂംസ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് സീസൺ 2 കോസ്റ്റ്യൂമിനെക്കാളും സീസൺ 1 ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശേഷ ചൂസ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് നാഗിൻ കണ്ടത് ഒരു ദിവസം നമ്മുടെ സൂര്യ ടി വി വെച്ച് ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നാഗിൻ്റെ ഫസ്റ്റ് പ്രൊമോ ഉണ്ട് സീസൺ 1. അപ്പോൾ അത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ കാണണമെന്ന് തീരുമാനിച്ചു. നാഗിൻ 1 ഫുള്ള് കണ്ടു. പിന്നെ 2 കണ്ടത് അതും ഫുള്ള് കണ്ടു. പക്ഷേ കുറേ കാലം പ്രൊമോ കൊണ്ട് കാത്തിരുന്നു. എന്താ പറയുക, സഡൻലി നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് പ്രൊമോ വന്നത്. ഫസ്റ്റ് പ്രൊമോ കാണാൻ പറ്റും, സെക്കൻഡ് പ്രൊമോനെ കണ്ടു. അങ്ങനെ നാഗിൻ 2 ഫുൾ കണ്ടു. ഇപ്പോൾ ഞാൻ ഫുള്ള് കണ്ട സീസൺ തന്നെ നാഗിൻ 1, 2, 4, 5 അത്രേ ഉള്ളൂ. 3 കണ്ടിട്ടില്ല. പിന്നെ രുദ്രൻ തന്നെ ക്യാരക്ടർ തരണ്ടത് കാരണം ഒരു സപ്പോർട്ടിങ് ആക്ടർ എന്ന ഒരു വരി എന്താ പറയുക നല്ലൊരു ക്യാരക്ടറാണ്. കാരണം അത്രത്തോളം പവേഴ്സ് ഉണ്ട്, അത്രത്തോളം നല്ല ആറ്റിറ്റ്യൂഡ് ആണ്. പക്ഷേ ഒരു അത്രേ അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ടാണല്ലോ. ബട്ട് പക്ഷേ നല്ല പവേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരൻ എടുത്തത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാഗിൻ 2 തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടറാണ് രുദ്രൻ. നാഗകന്യകയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ സൂര്യ ടി വിയിൽ നാഗകന്യകയുടെ ഒരു മലയാളം പ്രൊമോ കണ്ടു. ഞാൻ അതിനു മുമ്പ് കളേഴ്സ് കന്നഡയിൽ അതിൻ്റെ കന്നഡ പ്രൊമോ കണ്ടിരുന്നു. അപ്പോൾ അത് ഞാൻ അത്രക്കങ്ങ് മൈൻഡാക്കിയില്ല. പിന്നെ അതിൻ്റെ മലയാളം പ്രൊമോ സൂര്യ ടി വിയിൽ വന്നപ്പോൾ ഞാനത് കാണാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ സീസൺ 1 ഫുള്ള് കണ്ടു. ബാക്കി സീസൺസ് പിന്നെ സീസൺ ത്രീ ഒരു മുക്കാലോളം കണ്ടു. പിന്നെ സീസൺ 2 ഞാനൊരു കാലോളേ കണ്ടുള്ളൂ. കാരണം എനിക്ക് അതിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ സീസൺ ഫോറ് ഏകദേശം ഒരു മുക്കാലോളം കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ സ്റ്റോറി പൊളിയായതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ സീസൺ 5 കണ്ടില്ല. സീസൺ 6 തുടക്കത്തിലുള്ള ഒരു 10-20 എപ്പിസോഡ് കണ്ടിരുന്നു. പിന്നെ ഞാൻ ഋഷി എന്ന ക്യാരക്ടറിനെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം പുള്ളിക്കാരൻ നാഗിനിലെ നല്ല ആക്ടിങ് ആണ്. ഒരു നല്ല ഗ്ലാമറുള്ള ഒരു ഹീറോയാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ ഋഷി എന്ന ക്യാരക്ടറിനെ തന്നെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു. നാഗിനി എന്ന പരിധിയിലൂടെ എത്തിച്ചേരാൻ കാരണമുണ്ടായി. നാഗിനി എന്ന സീരിയലിൽ ഫസ്റ്റ് കളേഴ്സ് ടി വിയിലൂടെയാണ് ഞാൻ ആദ്യമായി നാഗിനി പരിചയപ്പെടുന്നത്. അങ്ങനെ മുടങ്ങാതെ 6 മറക്കാതെ കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഇഷ്ടമുള്ള കഥാപാത്രം എടുത്തത് വൃന്ദ എന്ന കഥാപാത്രമായിരുന്നു. ലാസ്റ്റ് ഫില്ല പകുതിയായിട്ടുള്ളത് ഫ്രീ ആയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ വൃന്ദ എന്നൊരു കഥാപാത്രം എടുത്തത്. നോമിനേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷ്ണുപ്രിയ, ശിഖ, ബെഹക്, ഋഷി, വീർ, യാമിനി എന്നീ മത്സരാർത്ഥികൾക്ക് പ്രേക്ഷകരോട് വോട്ടിനായി അഭ്യർത്ഥിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ഈ വീട്ടിൽ നിൽക്കാൻ അർഹനാണെന്നും നിങ്ങൾ എങ്ങനെയാണ് നോമിനേഷനിൽ വരാനുണ്ടായ കാരണമെന്നും വ്യക്തമായി 2 കവിയാത്ത വോയിസ് മെസ്സേജിലൂടെ പറയേണ്ടതാണ്. ഞാൻ ഈ വീട്ടിൽ നിൽക്കാൻ അർഹനാണ്. കാരണം ഒന്നാമത്തെ ഒരു കാര്യം, എനിക്കൊരു ചുരുങ്ങിയ വോട്ടുകൾ കിട്ടുക. ഓൺലി 3 വോട്ട് എനിക്ക് കിട്ടിയുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ യാമിനി എന്നൊരു കഥാപാത്രമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലും നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ഇവർ ക്യാരക്ടർ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഞാൻ ഒരു മേഘയുടെ കഥാപാത്രം അല്ലെങ്കിൽ ഞാൻ പ്രതയുടെ കഥാപാത്രമായിട്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ എനിക്ക് ഒരു വോട്ട് പോലും കിട്ടണം. ചിലപ്പോൾ ഒരു വോട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ അർഹനാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഹായ്, ഞാൻ യദുനാൻ. നാഗിൻ 5 വീർ എന്ന കഥാപാത്രമായാണ് ഞാൻ നാഗിൻ ഹൗസ് മലയാളത്തിൽ നിൽക്കുന്നത്. ആദ്യ ദിവസം തന്നെ അറിയാതെ ഗ്രൂപ്പിൽ ഫോട്ടോസ് അയച്ചതിൻ്റെ പേരിലാണ് എല്ലാവരും എന്നെ നോമിനേറ്റ് ചെയ്തത്. നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത്
നോമിനേഷനിൽ നിന്ന് മുക്തനാക്കുകയാണെങ്കിൽ എനിക്ക് 30 ദിവസം വരെ നാഗൻ ഹൗസിൽ തുടരാനാവുമെന്ന് കുറച്ച് വിശ്വാസമുണ്ട്. അതിനാൽ നിങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഹായ്, ഞാൻ ഇതാ നാഗൻ 6 മയക്കുന്ന കഥാപാത്രവുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ പോസ്റ്റാണ്, ഞാനും പോസ്റ്റിട്ടുണ്ടോ, പക്ഷേ ഞാൻ പ്രതികരിച്ചു, പക്ഷേ ഞാനും പോസ്റ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ആദ്യത്തെ ഒരു മിസ്റ്റേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ നോമിനേഷൻ വന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എനിക്ക് വോട്ട് ചെയ്യണം. എനിക്ക് നാഗിൻ ഹൗസിൽ നിൽക്കാൻ കഴിയുമെന്ന് നല്ല ഉറപ്പുണ്ട്, വിജയിക്കുമെന്നും ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം. ഹലോ, ഞാൻ ശ്രീനന്ദു. നാഗകന്യക 6 ഋഷി എന്ന കഥാപാത്രമായിട്ടാണ് ഞാൻ നാഗിൻ ഹൗസിലുള്ളത്. അപ്പോൾ നോമിനേഷനിൽ വരാൻ കാരണമായിട്ടുള്ള എൻ്റെ ഭാഗത്തുള്ള തെറ്റ് എന്ന് പറയുന്നത്, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് ദിവസം തന്നെ ആക്റ്റീവ് ആവാതിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് ആക്റ്റീവ് ആവാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് അന്ന് സ്കൂളിൽ ഒരുപാട് അസൈൻമെൻറ്റ്സ് എഴുതാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ SPC എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് സ്കൂളിൽ, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിന് പോകേണ്ടി വന്നു. അങ്ങനെ അത്യാവശ്യം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഗ്രൂപ്പിൽ അങ്ങനെ ആക്റ്റീവ് ആവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുക. എന്നെ നോമിനേറ്റ് ചെയ്ത രണ്ട് റീസൺസ്, ഒന്ന് ടൈപ്പിംഗ്, ഒന്ന് ആക്റ്റീവ് അല്ലാത്തതാണ്. ടൈപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ എന്നോട് ആ സ്റ്റാർട്ടിങ്ങിൽ പെട്ടെന്ന് ആയിപ്പോൾ ഇതാണ് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല, നല്ല മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ അങ്ങനെ ഒന്ന് വരാതിരിക്കാൻ ശ്രമിക്കാം. അതുപോലെ ഇന്നലെയായിട്ട് ഞാൻ വേറെ റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്തിട്ടാണ് വിശ്വാസം. അതുപോലെ ഇപ്പോൾ ടൈപ്പിംഗ് റൂൾസ് അലൗഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആക്റ്റീവ് അല്ലാത്തത്, അത് എനിക്ക് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് ഇപ്പോൾ സ്കൂൾ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് എപ്പോഴൊന്നും വരാൻ പറ്റില്ല. ഈവനിംഗ് ആണ് ഞാൻ പിന്നെ ഫ്രീ ആവുന്നത്, നൈറ്റിൽ ഫുൾ സ്റ്റഡീസാണ്. പിന്നെ എനിക്ക് ഇപ്പോൾ നൈറ്റിൽ ഫോൺ ഇപ്പോൾ യൂസ് ചെയ്യണം വിചാരിച്ചാൽ തന്നെ ഞാൻ ഫോണിലാണ് ഇപ്പോൾ പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് സ്കൂളിൽ മനസ്സിലാത്ത ക്ലാസ്സൊക്കെ ഞാൻ ഫോൺ നോക്കിയിട്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ ചാർജ് ഇഷ്യൂ ഉണ്ടാവും പഠിപ്പൊക്കെ കഴിയുമ്പോഴേക്ക്. പിന്നെ എനിക്ക് ഇതിൽ ആക്റ്റീവ് ആകാൻ പറ്റില്ല നൈറ്റിൽ. ഇന്ന് എനിക്ക് എക്സാംസ് തീരാറായതുകൊണ്ട് തന്നെ ഇന്ന് ഈ ടൈമിൽ ഞാൻ കുറച്ച് ഫ്രീ ആയി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇന്നലെ എനിക്ക് ഫ്രീ അല്ലായിരുന്നു, ഈവനിംഗ് ആയിരുന്നു ഫ്രീ. ഞാൻ ഈവനിംഗ് ആയിരുന്നു എൻട്രി ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ 2-3 മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ടൈമിലുള്ളവർക്കറിയും, ചില ഏതോ ഒരാളും ഞാൻ പറഞ്ഞിരുന്നു, ഒരു മെസ്സേജ് എങ്കിലും അയക്കായിരുന്നു, ഞാൻ അയച്ചിരുന്നു. നിങ്ങൾക്ക് അതിന് ശേഷം എൻട്രി ആയതുകൊണ്ടാണ് അത് അറിയാതിരുന്നത്. പിന്നെ ഉള്ളത് ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിൽക്കാൻ അർഹ ആണെന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് വിശ്വാസം ഉണ്ട്, എനിക്കിവിടെ ഒരു 2 അത്യാവശ്യം നന്നായി ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് ആഗ്രഹിച്ച് വന്നതാണ്, സോ ഇവിടെ നിൽക്കണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അർഹയാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ഈ മത്സരത്തിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വോട്ട് നൗ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്കായി വോട്ട് ചെയ്യുക. ഈ ആഴ്ചയിലെ നോമിനേഷനിലുള്ള മത്സരാർത്ഥികൾ: വിഷ്ണുപ്രിയയായി ഭാഗ്യ, മെഹക്കായി നിത, യാമിനിയായി ഷഹീർ, ശിഖയായി ഫിത, ഋഷാബായി ശ്രീനന്ദു, വീറായി യദുനന്ദ്. The magical reviews of fantasy serials.